അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതിനായിട്ട് മൺചട്ടി തന്നെ എടുക്കാം. ഇതിലേക്ക് ഒരു 3 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഒന്ന് നല്ലതുപോലെ മൂത്ത് വന്നോട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ചെറിയുള്ളി, ഞാനിവിടെ 1/2 കപ്പ് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയുള്ളി നിങ്ങൾ നല്ലോണം ചെറുതാക്കിയിട്ടൊന്ന് അരിയരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് നടു കീറിയാൽ മാത്രം മതി. അടുത്തതായിട്ട് ഒരു 3 വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൈനീസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 4-5 ഒക്കെ എടുത്തോളൂ, കുഴപ്പമില്ല. ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറി നല്ലൊരു ഫ്ലേവർ വരും. ആ സമയത്ത് നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കാന്താരിമുളകോ അല്ലെങ്കിൽ ചീനമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 വലിയ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ടീസ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ വലിയൊരു സ്പൂണ് ചേർത്ത് കൊടുക്കുക. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തോളൂ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. മറ്റേ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ആവശ്യമില്ല. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. നോർമൽ വാട്ടർ ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പുളിയുള്ള അത്യാവശ്യം വലുപ്പമുള്ളൊരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കീറിയിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ 2 മാങ്ങ വരെ എടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ മുരിങ്ങക്കായ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോർമൽ വാട്ടറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടായി തിളച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിന് വേണ്ടി 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ടാപ്പിലുള്ള വെള്ളം തണുത്ത വെള്ളമാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ അരച്ചെടുക്കുക. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ആ മാങ്ങ ഒന്ന് നന്നായിട്ട് വേവുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഏകദേശം ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി പതുക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാങ്ങ എടുത്ത് മാറ്റാം. ഈ മാങ്ങ ഇതിൽ ഉടച്ചിട്ട് ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ആ ഒരു പ്രത്യേക സ്വാദ് കിട്ടുന്നത്. ചിലർക്ക് കറിയിലെ മാങ്ങ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അങ്ങനെ തന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ മാങ്ങ ഇട്ടിട്ട് പകുതി മാങ്ങ ഇതുപോലെ ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മുഴുവൻ മാങ്ങ ഇതുപോലെ ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ വേറെ പുളി ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1/2 കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കിയപ്പോൾ 1/4 കിലോൻ്റെ ചെമ്മീനേ ഉള്ളൂ. ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്, അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ ഒരു റബ്ബർ പോലെ ആയി മാറും. അപ്പോൾ ഇത് ഏകദേശം 1-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് മൂടിയൊക്കെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 തക്കാളി, അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെത്തിയിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മൺചട്ടിക്ക് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റൗ ടോപ്പിലെ ഗ്യാസ് കുറച്ചൊന്ന് ഫ്ലെയിം ആക്കി കൊടുത്തതിന് ശേഷം മാത്രം അരപ്പ് ചേർക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വല്ലാതെ തിളച്ച് പിരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് തള വന്നാൽ മാത്രം മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നേരം ഇരുന്നിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അതെന്താണെങ്കിലും അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. മൈ കിച്ചൻ ഷിഫാസിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.